പരിശുദ്ധമായ ബദറിന്റെ രണാങ്കളത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രഥമ ധർമ്മ സമരമാണ് ബദർ. അങ്കുലി പരിമിതമായ സ്വഹാബാക്കൾ മാത്രമാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബത്ത്. അള്ളാഹുവിനെ പരിചയമില്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിചയമില്ല. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ, ബഹുമാനപ്പെട്ട മുഹാജിരീങ്ങളായ മക്കാരായ സ്വഹാബാക്കൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ സമയം വരെ അവരുടെ സകലമായ കാര്യങ്ങളിലും മുന്നിൽ നിർത്തിയിരുന്നത് മക്കാരായ മുഹാജിരീങ്ങളെയാണെങ്കിൽ, ബദറിന്റെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മദീനക്കാരായ അൻസാരികളെയും അള്ളാഹുവിന്റെ റസൂല് ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനമാണ്, നമ്മളെല്ലാവരും ബദറിൽ പങ്കെടുത്തേ മതിയാകൂ, ആരും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല. അവരുടെ കൈവശം യുദ്ധം ചെയ്യാനുള്ള അതിനൂതനമായ നിലയിൽ അത്യാധുനിക ഉപകരണങ്ങളൊന്നുമില്ല, കൂടുതൽ ഒട്ടകങ്ങളൊന്നുമില്ല, ആൾബലങ്ങളോ ഒന്നുമില്ല. ബഹുമാനപ്പെട്ട പ്രവാചകനും സഹാബാക്കൾക്കുമുള്ളത് ഈമാനും തഖ്വയും മാത്രമാണ്, അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ്. പക്ഷേ പരിശുദ്ധ പ്രവാചകനോട് അള്ളാന്റെ തീരുമാനമാണ്, പോകൂ നബിയേ, ബദറിലേക്ക് പോകൂ നബിയേ, നിങ്ങളുടെ കുറഞ്ഞ സഹാബാക്കളെയും വിളിച്ചുകൊണ്ട് പോകൂ നബിയേ, ആ ബദറിൽ പോയി നിങ്ങൾ എന്നെ നിങ്ങൾ സ്വാധീനിക്കാൻ പരിശ്രമിക്കൂ നബിയേ. എതിർപക്ഷത്തെ പ്രവാചകന്റെ കുടുംബത്തിൽ പെട്ടവരുണ്ട്, പ്രവാചകന്റെ സഹപ്രവർത്തകരായിരുന്ന എത്രയോ പേരുണ്ട്, പ്രവാചകന്റെ മരുമകൻ പോലുമുണ്ട്, പ്രവാചകന്റെ പിതൃവ്യന്മാർ പോലുമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രവാചകൻ എതിർ കക്ഷികളിലേക്ക് നോക്കുമ്പോൾ, എതിർപക്ഷത്തേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹൃദയം തുടിക്കുകയാണ്. കാരണം ഇന്നലെ വരെ ഒരുമിച്ച് സഹകരിച്ചിരുന്ന സ്വന്തക്കാരുമായി ധർമ്മസമരത്തിൽ പങ്കെടുക്കേണ്ട ദുഃഖം ബഹുമാനപ്പെട്ട പ്രവാചകനെ വല്ലാണ്ട് വേദനിപ്പിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, അള്ളാന്റെ തീരുമാനമാണ്, പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ മുന്നിൽ തലകുനിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് മനസ്സിലാക്കിയ നബിയും സഹാബാക്കളും അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്കുലി പരിമിതമായ 313-317 സഹാബാക്കൾ മാത്രമാണ് അവരുടെ കൈവശമുള്ളത്, 1, 2, 3 തുരുമ്പ് പിടിച്ച വാളുകൾ മാത്രമാണ്, അശ്വാരൂഢന്മാരൊന്നുമില്ല, വീരന്മാരോ വീരശൂര പരാക്രമികളോ ഒന്നുമില്ല, അത്യാധുനിക ഉപകരണങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരേ ഒരായുധം തഖ്വയായിരുന്നു, വിശ്വാസമായിരുന്നു, ഈമാനായിരുന്നു, പടച്ച തമ്പുരാനെ മാത്രമേ ഭയപ്പെടുകയുള്ളൂ എന്ന വിശ്വാസദാർഢ്യം മാത്രമായിരുന്നു ആ നബിക്കും സഹാബാക്കൾക്കും ഉണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട നബിയും സഹാബാക്കളും അതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്തുകയാണ്. സഹാബാക്കളോട് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പോയി വിശ്രമിച്ചോ. എതിർ ചേരികൾ ഫലഭൂയിഷ്ടങ്ങളായ സമൃദ്ധമായ സ്ഥലങ്ങളെല്ലാം എതിർ ചേരികൾ കീഴടക്കിയിരിക്കുകയാണ്. ഇവർക്ക് കുടിക്കുവാനോ കുളിക്കുവാനോ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ആൾബലമോ സ്വന്തക്കാരോ മറ്റാരുമില്ല. ബഹുമാനപ്പെട്ട പ്രവാചകൻ സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ വിശ്രമിച്ചോ, നിങ്ങൾ വിശ്രമിച്ചോ. അള്ളാഹുവിന്റെ റസൂലത പാതിരാ സമയത്ത് ഒരു ചെറിയ തുണ്ട് തുണിയും എടുത്തുകൊണ്ട് ബദറിലേക്ക് വിരിച്ചിടുകയാണ്. അള്ളാഹുവിന്റെ ദർബാറിലേക്ക് നമസ്കരിക്കാൻ കൈകൾ ഉയർത്തി നമസ്കരിച്ചുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ച് പൊട്ടി 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 കരയുന്ന പുന്നാര ഹബീബായ തങ്ങളെ വിദൂരത്തിൽ മാറി നിന്നുകൊണ്ട് എത്രയോ സഹാബാക്കൾ നോക്കി കാണുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. പടച്ച തമ്പുരാന്റെ മുന്നിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ഇബാദത്തെ കാഴ്ചവെച്ചുകൊണ്ട് പടച്ച തമ്പുരാനെ വശീകരിക്കുവാനും അവനെ സ്വാധീനിക്കുവാനും നബി തങ്ങളെ തയ്യാറെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ അതാ സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് സന്തോഷിക്കുകയാണ് പടച്ച തമ്പുരാന്റെ വിളിക്കുത്തരം നൽകാൻ ഈ ചെറിയ സംഘത്തെയുമായി ഈ ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അള്ളാഹുവേ, പടച്ചവനെ, നിന്റെ തീരുമാനമാണ് ഞങ്ങൾക്ക് വലുത്, ആൾബലം ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങളുടെ ന്യൂനപക്ഷവും ഞങ്ങൾക്ക് പ്രശ്നമില്ല,
ഞങ്ങൾക്ക് ആയുധങ്ങൾ കുറഞ്ഞു പോയതിലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. നിന്റെ തീരുമാനമാണ് നിന്നെ ഭയപ്പെടുക എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം. അതുകൊണ്ട് തമ്പുരാനെ, ഈ കുറഞ്ഞ സംഘത്തെ എന്നാണ് നീ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നിനക്ക് വേണ്ടി സുജൂദ് സമർപ്പിക്കാൻ ഈ ലോകത്ത് ഒരു നിത്യത്തടവും ഉണ്ടാവുകയില്ല അല്ലാ. അതുകൊണ്ട് നീ സത്യത്തെ കാലത്തും നിലനിർത്തേണമേ തമ്പുരാനെ എന്ന് ബദറിന്റെ രണാങ്കളത്തിൽ കിടന്നുകൊണ്ട് പാതിരാ സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഗുരുവര്യരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തു നിന്നും പടച്ചവന്റെ ഭാഗത്തു നിന്നും അതാ ആയിരക്കണക്കിന് മാലാകമാരെ ബദറിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയെയും സഹാബാക്കളെയും ആയിരങ്ങളുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന്റെ വെന്നിക്കൊടി പാറിപ്പിച്ചുവെങ്കിൽ അതിന്റെ ഒരേ ഒരു ഉദാഹരണം, ഒരേ ഒരു ഉപാധി, ഒരേ ഒരു ഉപകരണം, ഒരേ ഒരു ആയുധം തഖ്വ മാത്രമായിരുന്നു. ولقد نصركم الله ببدر وانتم اذله നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നപ്പോൾ, നിങ്ങൾ ആൽബലമില്ലാതിരുന്നപ്പോൾ, നിങ്ങൾക്ക് ഒരു കഴിവുമില്ലാതിരുന്നപ്പോൾ വഅൻതും അദില്ല നിങ്ങൾ ന്യൂനപക്ഷവും നിങ്ങൾ നിന്ദ്യരുമായിരുന്നപ്പോൾ നിങ്ങൾക്ക് നാം വിജയം നൽകിയില്ലേ ബദറിൽ? എവിടുന്ന് കിട്ടി? അതാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നബിയും സഹാബാക്കളും നയിച്ചപ്പോൾ അന്നജാത്തു മിന ശദാഇദ് കാഠിന്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ അവിടെ ഓടിയെത്തി. ഒരുപാട് ഉദാഹരണം, ലൂത്ത് നബി, ഹൂദ് നബി, സ്വാലിഹ് നബി, ഇബ്രാഹിം, ഒരുപാട് പേരുടെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാൻ കഴിയും, പക്ഷേ സമയമില്ല. അതുകൊണ്ട് ആ ഭാഗം ക്ലോസ് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളും പേടിക്കണ്ട. അപ്പൊ നമ്മൾ ഓർക്കും ഇത് നബിക്കും സഹാബാക്കളും കിട്ടി, നമുക്ക് ഇതൊന്നും കിട്ടൂലേ. പോയി നബിക്കും സഹാബാക്കൾക്കും ഇറക്കി അതേ ഖുർആനാ നമുക്കുള്ള ഇറക്കി തന്നെ. നമുക്കിപ്പോ വേറെ വല്ലതും ഉണ്ടോ? ആയത്തും ഉണ്ടോ ഉസ്താദ്? നബിക്ക് സഹാബാക്കൾക്ക് ഇറക്കിയത് തന്നെ. അന്ന് ഒരു ബദറേ ഉള്ളൂ, ആ ബദറ ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബാക്കളും പാതിരാത്രി സമയത്ത് അള്ളാഹുവേ ദീൻ നിലനിർത്താൻ വേണ്ടി, ഈമാൻ നിലനിർത്താൻ വേണ്ടി, ഹിദായത്ത് കിട്ടാൻ വേണ്ടി നീ ഞങ്ങളെ സഹായിക്കണേ അള്ളാഹുവേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരുന്ന പാതിരാ സമയങ്ങളിൽ ഇന്ന് നമ്മൾ ബിരിയാണിയും മട്ടനും ചാപ്സും ഒക്കെ അടിച്ചിട്ട് ആ രാത്രി ഹയാത്താക്കുന്നത് അല്ലേ? ഉഷാറായ ചാപ്പാടല്ല അന്ന്, നല്ല റാഹത്താടിന്. ആരെങ്കിലും ഒന്ന് പോയിരുന്നു, ഒന്ന് ദിക്കർ ചെയ്ത് ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ ഒരു സന്ദർഭം ഒന്ന് അയവിറക്കുമോ? അന്നൊരു പൊതി കിട്ടിയില്ലെങ്കിൽ അവിടെ നടി, ഇവിടെ നടി, അവിടെ തള്ളി, ഇവിടെ തള്ളി, ഞാൻ പൈസ ഒന്നും എനിക്ക് കിട്ടിയില്ല, എനിക്ക് ടോക്കൺ കിട്ടിയില്ല. പള്ളി ബദർ തന്നെ, പള്ളിയിൽ ബദർ കാണാൻ പറ്റും. ബഹുമാനമുള്ള സഹോദരൻ, ഇബാദത്തുകൾ ചെയ്യും, ഇബാദത്തുകൾ ചെയ്യും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ആ അനുസ്മരണത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവരും ഇബാദത്തും കഴിഞ്ഞ് രാത്രി നമ്മൾ രാത്രി ഹയാത്താക്കുന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാ നമുക്ക് ആഹാരം വീട്ടിൽ പോയിരുന്ന് പാചകം ചെയ്ത് എടുത്ത് തിന്ന് സമയം കളയാതിരിക്കാൻ വേണ്ടി കൂടുതൽ സമയം പള്ളിയുമായി ബന്ധപ്പെട്ടിട്ട് അൽഹംദുലില്ലാ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ബർക്കത്തായ മുബാറക്കായ മജ്ലിസിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിസ്ക് സന്തോഷമായി കഴിക്കും. കിട്ടിയവർ, കഴിക്കില്ലാത്തവർ അൽഹംദുലില്ലാ പറയും. അതിന്റെ പേരിൽ ഒരു അടിയും വഴക്കും പള്ളികളിൽ ഉണ്ടാക്കാതെ, ഇവിടെ ബദർ നടത്താതെ. അതാണ് നമുക്ക് വേണ്ടത്, തഖ്വ. അല്ലാഹു രക്ഷപ്പെടുത്തി. ഒന്നാമത്തെ ചാൻസ്, ഒന്നാമത്തെ ഓഫർ, അന്നജാത്തു മിന ശദായിദ്. ഇനി ഒരുപാടുണ്ട് ഉദാഹരണം, സർക്കം പറക്കം, സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. രണ്ടാമത്തെ ഓഫർ മുത്തഖീങ്ങളെ, നോമ്പ് പിടിച്ച തഖ്വ ഉള്ളവരെ, നോമ്പ് പിടിച്ച തഖ്വദാരികളായി മാറിയവരെ, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്ന രണ്ടാമത്തെ ഓഫർ അൽ മഅയ്യത്ത്. മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ മഅയ്യത്ത്, എപ്പോഴും അല്ലാഹ് കൂടെ, അല്ലാ കൂടെ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു, ഓ നമ്മുടെ കൂടെ ഒരു ഗൺമാൻ ഉണ്ടെങ്കിൽ എന്ത് സന്തോഷം, എവിടെയും കയറി പോകാം. ഒരു രാഷ്ട്രീയക്കാരൻ കാറിലുണ്ടെങ്കിൽ ബെൽറ്റ് ഇടാതെ പോകും ഞെളിഞ്ഞിരുന്ന്. കാരണം എന്താ, പിടിച്ച പറയും എം എൽ എ അവിടെ തീർന്നു. ഓ അയാളുടെ ഒരു ഗൗരവം, അയാളുടെ ഒരു ഫഖറും പിന്നെന്താ. ഒരു പോലീസുകാരനും കാണും കൂടെ വന്നിരുന്ന SIO CIO SPO DYSPO, ഓ അവരുടെ ഫോൺ നമ്പറും കാണും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ. DYSP വിളിക്കുന്നല്ലേ, എന്താന്ന് ചോദിക്കട്ടെ. ഇയാളങ്ങ് പെണ്ണും പിള്ളയും കളഞ്ഞിട്ടോ മക്കളെയും കളഞ്ഞിട്ടോ വിളിക്കുന്നത്? ഒലിച്ചിരുന്ന് കല്ലോട്ടാംകുഴി പോയിരുന്നു വിളിക്കുള്ളൂ. DYSP വിളിച്ചത് എന്തോ വലിയ കാര്യം പോലെ, SP വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ, CI വിളിച്ചാൽ എന്തോ വലിയ കാര്യം പോലെ, അവരുടെ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം പോലെ. അതൊന്നും വലിയ കാര്യമല്ല സുഹൃത്തുക്കളെ. എത്രയോ പേരുടെ നമ്പർ കിട്ടും, എത്രയോ പേരുമായി ബന്ധപ്പെടാം, എത്രയോ പേരുമായി സുഹബത്ത് ഉണ്ടാക്കാം,
സിഐയുടെയോ ഡി ജി പിയുടെയോ മുന്നിൽ പോയി നമുക്കിരുന്ന് സംസാരിക്കാമല്ലോ, അവരെന്താ കൊന്നുകളയോ തിന്നുകളയോ? നമുക്ക് ഒരു നേരിട്ട് സംസാരിക്കാമല്ലോ, മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാമല്ലോ, ആഭ്യന്തര മന്ത്രിയുടെ മുന്നിൽ പോയി സംസാരിക്കാമല്ലോ, പട്ടാളക്കാരുടെ മുന്നിൽ പോയിരിക്കാമല്ലോ, കൊന്നുകളയുമോ നമ്മളെ? ഇല്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പക്ഷെ അള്ളാഹു കൂടെ വരണമെങ്കിൽ അത് ഇത്തിരി പാടാണ്. ആ നമ്പർ ഒന്ന് മേടിച്ചു വെക്കാൻ ഇത്തിരി പാടാണ്. 756 കിട്ടാറില്ലേ? 756 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹയെ കൂട്ടുപിടിക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. അത് പിടിക്കാൻ നീ നോക്ക്, നീ ആരെയും പേടിക്കണ്ട. രണ്ടാമത് അല്ലാഹു തആല മുത്തഖീങ്ങൾക്ക് നൽകുന്ന ഓഫർ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. അറിഞ്ഞുകൊള്ളണം, അറിയുവിൻ സഹോദരങ്ങളെ, തീർച്ചയായും അല്ലാഹു മുത്തഖീങ്ങളോടൊപ്പമാണ്, മുത്തഖീങ്ങളോടൊപ്പമാണ്, മതഭക്തന്മാരോടൊപ്പമാണ്. തക്വയുള്ളവരോടൊപ്പമാണ് അല്ലാഹു, ഭയപ്പെടുന്നവരോടൊപ്പമാണ് അല്ലാഹു, ഉപകാരം ചെയ്യുന്നവരോടൊപ്പമാണ് അല്ലാഹു. തക്വ ഉള്ളവർക്ക് മാത്രമേ തന്റെ സഹോദരനെ സഹോദരനായി കാണാൻ കഴിയൂ, അയൽവക്കക്കാരെ അയൽവക്കക്കാരനായി കാണാൻ കഴിയൂ, തന്റെ വൃദ്ധരായ വൃദ്ധയായ മാതാപിതാക്കളെ അതെന്റെ വാപ്പയാണ് ഉമ്മയാണെന്ന് കാണാൻ കഴിയൂ. അങ്ങനെ ഉപകാരം ചെയ്യുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ.